എന്റെ മോനെ കൊണ്ട് ആ സ്ഥാപനത്തിന് ഇത്ര വലിയ നേട്ടം ഉണ്ടായില്ലോ. അമ്മ ഭാഗ്യവതിയാണ് മോനെ. കൃഷ്ണകുമാറിന്റെ അച്ഛനും ഇതാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? എന്റെ അച്ഛനും അമ്മയും ഭാഗ്യശാലികളാണെന്ന്. അമ്മേ, എന്താ മുരളി? അച്ഛനും അമ്മയും ഭാഗ്യശാലികളാണ്, ഞാനോ? നീയും ഭാഗ്യശാലിയാണ്. എന്താ? അല്ല, ഞാൻ നിർഭാഗ്യവാനാണ്. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്റെ അച്ഛനെവിടെ? മുരളി, ഒരച്ഛനും മകനോടുള്ള സ്നേഹവും വാത്സല്യവും ഇന്ന് ഞാൻ കണ്ടു. ഇപ്പോഴെങ്കിലും പറയൂ, എന്റെ അച്ഛൻ എവിടെ ഉള്ളതെന്ന്, ഏത് നാട്ടിലാണുള്ളതെന്ന് പറയാൻ മോനെ. അല്പം കൂടെ ക്ഷമിക്കൂ. സമയം വരുമ്പോൾ ഞാൻ തന്നെ നിന്നോടെല്ലാം പറയാം. എപ്പോൾ ചോദിച്ചാലും അമ്മ ഈ മറുപടിയാണല്ലോ പറയാറുള്ളത്. എനിക്കതറിയാൻ സമയമായി. ഇനി ഞാൻ ക്ഷമിക്കില്ല. പറയൂ. അച്ഛൻ, നിന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു മോനെ. വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ മറ്റൊരു സ്ത്രീയുടെ വലയിൽ കുടുങ്ങിപ്പോയി. അങ്ങനെയാണോ? എന്റെ അച്ഛൻ ആ തരക്കാരനാണോ? ഇനി ഒരിക്കലും ഈ കാര്യം ചോദിച്ചാൽ അമ്മയെ വേദനിപ്പിക്കില്ല. അമ്മേ, മമ്മി മമ്മി, 50 വയസ്സ് താ മമ്മി, ഐസ്ക്രീം വാങ്ങാനാ. ഐസ്ക്രീം തിന്നണം പോലും. പോയി പുസ്തകം വായിക്കേ. ലാസ്റ്റ് ചോദ്യം, 50 വയസ്സ് തരണോ ഇല്ലയോ? എടാടാ, നീ എന്നെ പേടിപ്പിക്കുകയാണോ? 50 വയസ്സാ തരുന്നില്ല. നീ എന്താ ചെയ്യും? ഞാനൊന്ന് കാണട്ടെ. അയ്യോ, ഇങ്ങനെ കാണിച്ചു മമ്മി പേടിക്കില്ല. മമ്മിയുടെ അടുത്ത് എന്ത് കാണിച്ചു? അങ്കിൾ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരും മോനെ, എത്ര കാലായി കണ്ടില്ല. ഗുഡ് മോർണിംഗ്. ഞാൻ അങ്കിളിന്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഫിക്സ് ചെയ്യാൻ വന്നിരിക്കും. സന്തോഷം. ഈ വർഷത്തെ സൈക്കിൾ എക്സ്പോർട്ടർ അവാർഡ് ഞങ്ങളുടെ ഫാക്ടറിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുക. അങ്കിൾ ഫുൾ ഓർക്കസ്ട്രയോടെ വരണം. ഷുവർ, ഓഫ് കോഴ്സ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും വരും, വിത്ത് ഓൾ ഇൻസ്ട്രുമെന്റ്സ്. നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുന്ന ദിവസമാണെന്ന്. നമ്മുടെ ഫാക്ടറിക്ക് ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടായത് എഞ്ചിനീയർ മിസ്റ്റർ മുരളിയുടെയും വർക്ക്സ് മാനേജരായ മിസ്റ്റർ കൃഷ്ണകുമാറിന്റെയും കഠിനാധ്വാനം കൊണ്ടാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഫാക്ടറിയിലെ എല്ലാ തൊഴിലാളികൾക്കും പ്രവർത്തകർക്കും വേണ്ടി ഞാൻ അവരോട് നന്ദി പറയുന്നു. ഫാക്ടറി വക ക്യാഷ് അവാർഡ് അവർക്ക് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർ അവറുകളെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. എഞ്ചിനീയർ മിസ്റ്റർ മുരളി. മിസ്റ്റർ കൃഷ്ണകുമാർ. ഓക്കെ, സീ യു. കുമാർ ആദ്യമായിട്ട് വരികയല്ലേ, വീട്ടിൽ കയറി അമ്മയെ കണ്ടിട്ട് പോവാം. ശരി. അമ്മേ, അമ്മേ. എന്താ മോനെ? ഇതാണ് ഞങ്ങളുടെ സെയിൽസ് മാനേജർ മിസ്റ്റർ കൃഷ്ണകുമാർ, ഡോക്ടർ ഗോവിന്ദന്റെ മകനാണ്. കൃഷ്ണകുമാർ. നമസ്കാരം. മോനെ കണ്ടതിൽ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഇരിക്കൂ, ഇരിക്കൂ, ഞാനിതാ വരുന്നു. ഹലോ.
എല്ലാം എടുത്ത് തിന്നണം. അമ്മ തരുന്ന തിന്നാൻ മടിക്കരുത്. ഇതെല്ലാം കൂടെ കഴിക്കാൻ എന്നെ കൊണ്ടാവില്ലമ്മേ. ഒരെണ്ണം കൂടി എടുക്കാം. അമ്മേ എനിക്കില്ലേ, കൃഷ്ണകുമാറിനെ കണ്ടപ്പോ എന്നെ മറന്നു. ഇതാ ജിലേബി തിന്നു മോനെ. മോന് ജിലേബി വളരെ ഇഷ്ടമാണല്ലോ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? മക്കൾക്ക് എന്താണ് ഇഷ്ടമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? എന്ത് പറ്റി മോനെ, എന്ത് പറ്റി? വെള്ളം വെള്ളം കുടിക്കാം. മോന്റെ ഷർട്ടൊക്കെ ചീത്തയായല്ലോ. സാരമില്ലമ്മേ, അമ്മ എന്നെ ഒരു കൊച്ചു കുഞ്ഞാക്കി. ഒരമ്മയ്ക്ക് മക്കൾ എത്ര വലിയവരായാലും എന്നും കുഞ്ഞുങ്ങളാ മോനെ. അമ്മേ ഞാൻ ഇറങ്ങട്ടെ. മോനെ, മോൻ എന്നും അമ്മയെ കാണാൻ വരണം. തീർച്ചയായും വരാം അമ്മേ, എനിക്ക് ഒഴുകിട്ടുമ്പോഴൊക്കെ വരാം. വരട്ടെ. നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഡാഡി, എന്റെ അമ്മ എവിടെയാണ് ഇന്ന് എനിക്കറിയണം. എന്റെ അമ്മ എവിടെയാണെന്ന് ഒന്നെന്നോട് പറയണം. ഇപ്പോൾ നീ പെട്ടെന്നിങ്ങനെ? എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി ഡാഡി? ദയവായി അവരെവിടെയാണെന്നെങ്കിലും ഒന്ന് പറയൂ. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നിറങ്ങി. അവളൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അവളെ കുറ്റപ്പെടുത്തി. അതാണ് കാരണം. ആത്മാഭിമാനമാണ് വലുത്. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും പോയത്. അന്നൊരു കുഞ്ഞായിരുന്ന നിന്റെ കാര്യം പോലും അവൾ ഓർത്തില്ല. നീ നിന്റെ അമ്മയെ പറ്റി ഓർത്തത് എനിക്ക് നിന്നോട് സ്നേഹം കുറവുണ്ടെന്ന് തോന്നി. ഇല്ല ഡാഡി, അതൊന്നുമല്ല. ഐ ആം സോറി. ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം ഇന്ന് ഞാൻ കണ്ടു.